നല്ല ഭക്ഷണം സദാസമയം ഉറക്കം. ഡോസ്കോഡിലെ പരിശീലകൻ അജിത് മാധവന്റെ ചേർത്തലയിലെ വീട്ടിൽ അമ്മയാകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കുവി. പെട്ടിമുടി ദുരന്തത്തിന് ശേഷം ജനമനസ്സുകളിലേക്ക് ഓടിക്കയറിയതാണ് കുവി എന്ന പെണ്ണായ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗർഭിണിയായി എന്നറിഞ്ഞതിനെ തുടർന്ന് അവശയായ കുവിയെ ബന്ധുക്കളിൽ നിന്നും അജിത് ഏറ്റുവാങ്ങിയത്. അതും മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങി ഔദ്യോഗികമായിട്ട്. പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ച 2 വയസ്സുകാരി ധനുഷ്കയെ കണ്ടെത്തിയത് മുതലാണ് വളർത്തുനായ ആയ കുവി താരമായത്. ഉറ്റവരെ നഷ്ടമായതിനെ തുടർന്ന് ലയത്തിന് പിന്നിൽ ഭക്ഷണം കഴിക്കാതെ അവശനിലയിലായിരുന്ന കുവിയെ ഇടുക്കി കേനേൻ ഡോഗ് സ്ക്വാഡിലെ പരിശീലകനായ അജിത് മാധവൻ ഏറ്റെടുക്കുകയായിരുന്നു. കുവിയെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ അനുമതിയും വാങ്ങി. സ്ക്വാഡിലെ നല്ല ഭക്ഷണവും മരുന്നും ലഭിച്ചതോടെ 1 മാസത്തിനകം അവൾ മിടുക്കിയായി. 8 മാസത്തിനു ശേഷം ധനുഷ്കയുടെ അച്ഛന്റെ അമ്മയായ പളനിയമ്മാളിന്റെ താല്പര്യപ്രകാരം കുവിയെ കുടുംബത്തിന് തിരികെ കൈമാറുകയായിരുന്നു. എങ്കിലും അജിത് പലതവണ അവളുടെ വിശേഷം തിരക്കിക്കൊണ്ടേയിരുന്നു. അവൾക്ക് 3 മാസത്തേക്ക് വേണ്ട ഭക്ഷണവും എത്തിച്ചു നൽകി. പളനിയമ്മയുടെ മകൻ ദീപന്റെ ഫോണിൽ വീഡിയോ കോളിൽ അജിത്തിനെ കണ്ടാൽ പ്രത്യേക ശബ്ദത്തോടെ കുവി സ്നേഹപ്രകടനം നടത്തുന്നത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇതിനിടയിലാണ് കുവി ഭക്ഷണം കഴിക്കുന്നില്ലെന്നും അവശയാണെന്നും കുടുംബം അജിത്തിനെ അറിയിച്ചത്. തങ്ങൾക്ക് നോക്കാനാകുന്നില്ലെന്നും നായയെ വേണമെങ്കിൽ തരാമെന്നും അറിയിച്ചു. കുവിയെ കണ്ടപ്പോൾ അജിത്തിന് മനസ്സിലായി അവൾ 1 മാസത്തിലേറെയായി ഗർഭിണിയാണെന്ന്. പിന്നാലെയാണ് അജിത് എത്തി മുദ്രപത്രത്തിൽ ഇനി നായയുടെ പേരിൽ കുടുംബത്തിന് യാതൊരു അവകാശവുമില്ലെന്ന് എഴുതി വാങ്ങിച്ച ശേഷം ഏറ്റെടുത്തത്. പളനിയമ്മാളിനൊപ്പം മകൻ ദീപനും നാട്ടുകാരും ചടങ്ങിന് സാക്ഷിയായി ഒപ്പമുണ്ടായിരുന്നു. ചേർത്തല കൃഷ്ണക്കവയിലെ തന്റെ വീട്ടിലെത്തിയ കുവി സന്തുഷ്ടയാണെന്ന് അജിത് പറയുന്നു. ഗർഭിണിയായ കുവിയുടെ ദേഹത്ത് മറ്റു നായ്ക്കൾ കടിച്ചതിന്റെ പാടുകളുണ്ട്. ഇതിനെല്ലാം മരുന്ന് നൽകി. 68 മുതൽ 78 ദിവസങ്ങളാണ് നായ്ക്കളുടെ ഗർഭകാലാവധി. പ്രസവശേഷം പരിശീലനം നൽകുന്നത് തുടരാനാണ് തീരുമാനം. അതേസമയം വിദേശ ജനസടക്കം 6 നായകളാണ് നിലവിൽ അജിത്തിനുള്ളത്. കുവി പക്ഷേ നാടൻ നായയല്ല, ദോലെ എന്ന് പൊതുവെ വിളിക്കുന്ന കാട്ടുനായയാണിത്. വിസ്ലിൻ ഡോഗ് എന്നും പറയും. ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഇവയെ സാധാരണയായി കാണുന്നത്. കുരയ്ക്കുന്നതിനൊപ്പം ഇവ കുറുക്കിനെ പോലെ ഇടയ്ക്ക് ഓരിയിടും. കൂട്ടം ചേർന്ന് നടക്കുന്ന ഇവയെ സിംഹം ഉൾപ്പെടെയുള്ള വന്യജീവികൾക്ക് പോലും ഭയമാണത്രേ. പ്രകോപനമില്ലാതെ ഇവ ആരെയും ആക്രമിക്കും, അത് ശത്രുവാണെങ്കിൽ മാത്രം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.